നമസ്കാരം ഫുട്ബോൾ ഓപ്പൻ പുതിയ വീടിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടു ബ്രണ്ട്ഫ് വൺ വാട്ടെ കം ബാക്ക് വാട്ടേ കം ബാക്ക് തൊണ്ണൂറ് മിനിറ്റിന് ശേഷം ആ ഒരു ലാസ്റ്റ് സെവൻ മിനിറ്റ്സ് യുണൈറ്റഡ് പിച്ചിൽ കാണിച്ച പെർഫോമൻസ് മേ ബി അത് ബ്രണ്ട്ഫിനെ പറയാം ബ്രണ്ട്ഫഡ് സിറ്റ് ബാക്ക് ചെയ്ത് ബ്രൺഫഡ് പ്രഷർ അബ്സോർവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആകാം ആ ഒരു പെർഫോമൻസ് അവർ ത്രൂ ഔട്ട് ദ മാച്ച് അഥവാ ഒന്ന് കാണിക്കണം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ മാച്ചും കാണിക്കാൻ പറ്റുവാണെങ്കിൽ യുണൈറ്റഡ് വിൽ ബി പെർഫോമിംഗ് വെൽ സ്കോ മക്ടോമനി ഇൻ്റർനാഷണൽ ബ്രേക്ക് വരികയാണ് മേ ബി ടെന്നാഗ് സ്കോട്ട്ലൻഡിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുവാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടി ഇറക്കാൻ പറഞ്ഞ ആളും ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഇനി സോ ആൾ ആ ഒരു സ്കോട്ട്ലൻഡ് വൈബ്സിലോട്ട് വൈബ്സിലോട്ടെത്തിയാളോ ടിച്ചിലോട്ട് ഇറങ്ങിയെന്ന് അറിയത്തില്ല ആൾ ഇന്നലെ ഒരു ഒമ്പത് ത്രെട്ടായിരുന്നു രണ്ട് ഗോൾസ് അതിൻ്റെ സെക്കൻഡ് ഗോളിൽ മക്വറിൻ്റെ അസിസ്റ്റ് ആൻഡ് മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് മിനിറ്റ്സ് വരെ യുണൈറ്റഡ് ബാസ് പത്തറ്റിക്കെന്നാണ് തോന്നുന്നത് പത്തറ്റിക്കെന്ന് പറഞ്ഞാൽ പത്തറ്റിക്ക് പെർഫോമൻസ് ആണ് യുണൈറ്റഡ് എന്ന് പറയട്ടെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും റിയലി ഈയൊരു വിന്ന് മേ ബി ഇങ്ങനത്തെ വിന്നുകൾ ഒരു സീസൺ തന്നെ മാറ്റി മാറ്റിമറിക്കാം സോ യുണൈറ്റഡിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല അതാണ് പക്ഷേ യുണൈറ്റഡിനെ യു കാനോട്ട് ട്രസ്റ്റ് ദിസ് യുണൈറ്റഡ് ടീം ഈ യുണൈറ്റഡ് ടീമിൽ ക്യാരക്ടേഴ്സ് ലാക്ക് ചെയ്യുന്നവർ തോന്നുന്നുണ്ട് അസ് എ ടീം പെർഫോം ചെയ്യുന്ന ലാക്ക് ചെയ്യുന്നു തോന്നുന്നുണ്ട് ഒരു യൂണിറ്റി കോച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രീ സീസൺ പുള്ളി പറയുന്നത് ഇപ്പോൾ പ്രസ് കോൺഫറൻസിൽ പുള്ളി വന്ന് പറയുന്നതും പിച്ചിൽ കാണുന്ന പെർഫോമൻസ് നമ്മൾ യാതൊരു ബന്ധവും തോന്നാറില്ല സോ അതിനാൽ തന്നെ നമുക്ക് ഈയൊരു വിൻ യുണൈറ്റഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിന്നാണ് ഒരു ബൗൺസ് ബാക്ക് ചെയ്ത് ഇനി ഒരു ഈവൻ ലാസ്റ്റ് സീസൺ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിൻ അഗെയിൻസ്റ്റ് ലിവർപൂൾ ത്രീ വൺ വിൻ്റ് അഗേൻസ് ലിവർപൂൾ ഒരു ഒരു എന്നാ പറയുക ഒരു വമ്പൻ ഇതായിട്ട് എല്ലാവരും ഞെട്ടിയൊരു വിൻ ആയിരുന്നു അതിന് ശേഷം ഒരു റണ്ണ് യുണൈറ്റഡ് നടത്തുന്ന ആ ഒരു സീസണിലേക്ക് ഒരു കിക്സ് ആയിട്ട് ഇടുന്നു മേ ബി അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് വിൻ ആയത് മാറാം മാറത്തില്ല എന്നല്ല ബട്ട് യുണൈറ്റഡ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല അതാണ് ഇഷ്യൂ ഈ ഒരു ടീമിൽ മക്ടോമനി ഇന്നലെ വന്ന് ഗെയിം ചേഞ്ച് ചെയ്തു മക്വേർ ആൻഡ് എവൻസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു രണ്ടുപേരെയും സോളിഡ് പെർഫോമൻസ് ആയിരുന്നു സോ ജോണി എവൻസ് ഒരു സൈലൻറ്റ് ഹീറോ ആയിട്ട് വേണം പറയാം മക്വേറിനെ എല്ലാവരും മക്വേറിന് ആവശ്യം ഡിസേർവ്വ് എന്ന ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ ഹി വാസ് ഗുഡ് എവൻസ് എസ്പെഷ്യലി പുള്ളി നല്ലൊരു കൂൾ ഹെഡായിട്ട് നല്ലൊരു ഡേഞ്ചർ റീഡ് ചെയ്യുന്നുണ്ട് ഡിഫൻസീവില് നല്ലൊരു പെർഫോമൻസ് എവൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയതുണ്ട് ഡാലുഡ് ലുക്ക് ഗുഡ് ആൻഡ് അമരാബാദ് ആൻഡ് കസമീറോ മിഡ്ഫീൽഡിൽ നമ്മൾ പ്യൂറ്റായിട്ട് ഡബിൾ പ്യൂട്ട് കളിക്കുന്നുണ്ട് കസമീറോ സോറി ആണ് ടോപ്പ് സ്കോറാണ് സ്കോർ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് സാറിൻ ഈ സീസണിൽ ഇപ്പോഴും പറയുന്നു കസമീറോ അനാവശ്യമായിട്ട് ധാരാളം ബോളുകൾ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ യുണൈറ്റഡ് മാച്ചസ് കാണുവാൻ ഞാൻ ഈ സീസൺ പ്രോബളി ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത ഏറ്റവും കൂടുതൽ മാച്ചസ് കണ്ട പ്രീമിയർ ലീഗ് ക്ലബ്ബ് യുണൈറ്റഡിൻ്റെയാണ് മേ ബി ലിവർപൂൾ ആൻഡ് യുണൈറ്റഡ് ഈ രണ്ട് ക്ലബ്സിൻ്റെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതുവരെ ഫോളോ ചെയ്തിരിക്കുന്നത് രണ്ട് ക്ലബ്സിൻ്റെയും സോറി യുണൈറ്റഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ യുണൈറ്റഡിൽ കസമീറോ ഗോൾ അടിക്കുന്നുണ്ട് ചില ഗെയിം ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് ബട്ട് പുള്ളി ഇഷ്ടം പോലെ തവണ ബോൾസ് ലൂസ് ചെയ്യുന്നുണ്ട് അനാവശ്യമായിട്ട് ബോൾസ് കൊണ്ട് കളയുന്നുണ്ട് അനാവശ്യമായിട്ട് ചില സമയത്ത് ഫൗൾസ് പുള്ളി കൺസീഡ് ചെയ്യുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മേ ബി അത് ബാക്കിൽ സോളിഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ബാക്ക് ഫോർ ഇല്ലാത്തതുകൊണ്ടും കൂടെ കളിക്കുന്നവർ പുള്ളിനെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും ഒക്കെ ആകാം പുള്ളി ഇങ്ങനെ റഫ് ആവുന്നത് പുള്ളി ഇങ്ങനെ മിസ് മിസ്പാസ് നടത്തുന്നത് എല്ലാം ആണ് അതൊരു ഫാക്ടറാണ് ബട്ട് കസമീറോ പോലെ ഇത്ര എക്സ്പീരിയൻസ്ഡായ ഇത്രയും പ്ലെയർ യു ക്യാൻ ഡു ദാറ്റ് ഇന്നലെയും കസീറോയുടെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്കാണ് ആ മിഡ്ഫീൽഡ് വെച്ച് ബോൾ ലൂസ് ചെയ്യുന്നു അവർക്ക് അവിടുന്ന് ഒരു കൗണ്ടർ ഓപ്പൺ ആക്കി കൊടുക്കുന്നു ബ്രണ്ട്ഫ് പോയി സ്കോർ ചെയ്യുന്നു സോ അവിടെ ലിൻഡർ ഓഫിന് ക്ലിയർ ആയൊരു ചാൻസ് ഉണ്ടായിരുന്നു ഒനാൻ ഷുഡ് ഡൺ ബെറ്റർ എന്ന് വേണേൽ പറയാം ആ ഒരു പവർഫുൾ ഹാൻഡ് കൊടുക്കണ്ടായിരുന്നു ബട്ട് ആ മിഡ്ഫീൽഡിൽ വെച്ച് കസമീറോ ബോൾ ലൂസ് ചെയ്തത് കൊസ്റ്റിറോളാണ് അത് ഈ സീസൺ ഇപ്പോൾ കുറേ കാണുന്നു ചില സമയത്ത് കസമീറോ ആ ഒരു ഗ്ലോറി പാസിന് പോകുന്നു ബ്ലൂണോ ഫെർണാണ്ടസ് പറയാം അതിനെക്കുറിച്ച് പറയാം ബട്ട് ആ കസമീറോയിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു കസ്റ്റമീറോയെ മാറ്റി എറിക്സനെ ഇറക്കുന്നത് കണ്ടു ആൻഡ് ഇറ്റ് വാസ് ബെറ്റർ എന്ന് ആണ് തോന്നുന്നത് സോ അമർബാദ് ഇന്നലെ സോളാട്ടോ സോ യുണൈറ്റഡ് ലാക്ക് ചെയ്തൊരു ബോൾ ക്യാരിയർ പെർഫോമൻസ് അമർബാദിൻ്റെ കിട്ടി എന്നാണ് തോന്നുന്നത് ആൻഡ് ഏറ്റാൻ അതർ ഇപ്പോൾ കോൾ ഔട്ട് ചെയ്യാനുള്ളത് ബ്രൂണോ ഫെർണാണ്ടസിനെയാണ് അന്നലെ മാച്ചിനിടെ കമന്റേറ്റേഴ്സും പറയുന്നുണ്ട് അത് ബ്രൂണോ ഫെണാണ്ടസ് ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലൊക്കെ ആണെങ്കിൽ അതായത് മിഡ്ഫീൽഡിലോട്ട് റൈറ്റിൽ നിന്ന് മിഡ്ഫീൽഡ് സെൻട്രൽ ഏരിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് ഷോട്ടെടുത്തു പ്രോസസ്സ് ഒക്കെ നല്ലപോലെ ബോക്സസിലോട്ട് നല്ല പാസുകൾ എടുക്കുന്നുണ്ട് കമന്റേറ്റേഴ്സും പറയുന്നുണ്ട് ബ്രൂണോ ഷുഡ് ഓപ്പറേറ്റ് ചെയ്തത് ഫുള്ളി ലുക്ക് മസ്റ്റ് കംഫർട്ടബിൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വേസ്റ്റ് ആവുന്ന പോലെയാണ് തോന്നുന്നത് പിന്നെ അനാവശ്യമായിട്ട് ബോൾ ബ്രൂണോ ഫെർണാണ്ടസ് ലൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ആ ഒരു ഗ്ലോറി പാസിന് വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല ശരിയാണ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുമ്പോൾ സോഴ്സ് ജാറൊക്കെ കണ്ട്രൽ അവർ ഗ്ലോറി പാസ് എപ്പോഴും വേണം കാരണം പൊസൻ എപ്പോഴും ഇല്ല ഗെയിം കൺട്രോൾ ചെയ്യുക അവരെ കൗണ്ടർ ടാക്കി സ്പേസസ് ഓപ്പൺ ആകുമ്പോൾ അവർ ഗ്ലോറി പാസ്സും അറ്റം ചെയ്യാം ബ്രൂണോയ്ക്ക് ബട്ട് ഗെയിം കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ടെൻ ആകെ പോലത്തെ ഒരു കോച്ച് പിന്നെ ടീം ഓവറോൾ ഒന്ന് ടീം ഒന്ന് ജെല് ചെയ്ത് ബിൽഡ് ചെയ്ത് ശ്രമിക്കുമ്പം എപ്പോഴും ആ ഒരു ഗ്ലോറി പാസിന് പോകുന്നത് ഡെഫിനറ്റ്ലി ടീമിന്റെ ടെമ്പോനെ ബാധിക്കാം ടീമിന്റെ ഷെയ്പ്പിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ് എസ്പെഷ്യലി ടെന്നാകെ കളിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആ ബ്രൂണോ ഫെർണാണ്ടസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വളരെ വേസ്റ്റ്ഫുൾ വേസ്ഫുൾ തോന്നുന്നുണ്ട് മേ ബി പുള്ളിനെ ഒന്ന് ഒന്ന് ഒരു എന്താ പറയുക സ്പോർട്ടിന് കോമ്പറ്റീഷൻ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും ആൻഡ് മെയ്സം മൗണ്ട് ഏറ്റാണത് സോളിഡ് പെർഫോമൻസ് എന്നാണ് തോന്നുന്നത് മൊയ്സം മൗണ്ട് വാസ് ഗുഡ് ലാസ്റ്റ് ഫ്യൂ മാച്ചസ്സായിട്ട് മെയ്സ് മൗണ്ടിന് നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഹീ ഈസ് ലുക്കിംഗ് ഗുഡ് ആൻഡ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ മാർക്കസ് റാഷ്വേഡ് ഇന്നലെയും ഞാൻ മാർക്കസ് റാഷ്വേഡിനെ ടീം ഷീറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ് ഈ ഷുഡ് ബി ബെഞ്ച് ഞാൻ ആ കാര്യത്തിൽ ഇപ്പോഴും ഓർച്ചു നിൽക്കുന്നു മേ ബി ടു ഓർ ത്രീ മാച്ചസ് അദ്ദേഹത്തെ ബെഞ്ച് ഇരുത്തുന്ന വളരെ നല്ലതെന്ന് തോന്നുന്നു ഡിഫൻസീവിലെ ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഫൈനൽ തേരിലോട്ട് എത്തുമ്പം ഷൂട്ട് ചെയ്യണോ പാസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ വൺ ഓർ ടു ടച്ചസ് എടുത്ത് ഗെയിം സ്ലോ ചെയ്യുന്നു ചില സിറ്റുവേഷൻസിൽ ശരിയാണ് അറ്റാക്കിംഗ് ട്രാൻസിഷൻ ഫുട്ബോൾ കളിക്കും സോറി കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾസ് ഒക്കെ കളിക്കുമ്പോഴേക്കും ഹീസ് എ റിയൽ ത്രാൻ ഇപ്പം ലാസ്റ്റ് സീസൺ ഫുള്ളി ഹാടാൻ ഗ്രേറ്റ് സീസൺ മാർക്കസ് ഇൻഡിവിജ്വലി ബ്രില്യൻസ് കേട്ടു ഈ സീസൺ അറ്റാക്സ് കൂടുതലും പുള്ളിലൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു ബട്ട് ഔട്ട് പുട്ട് കിട്ടുന്നില്ല റാഷ് കാര്യത്തിൽ കാര്യത്തിൽ ടെൻഡാഗ് ഫേവറിസം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ആണ് ക്വസ്റ്റിനബിളാണ് അല്ല അത് ഓൾമോസ്റ്റ് വിസിബിൾ ആയി വരുന്നുണ്ട് നെക്സ്റ്റ് മാച്ചസിൽ ഗർണാച്ചോനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെയും ഗർണാച്ചോ ഓഫ് ദ ബെഞ്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആ ഫസ്റ്റ് കോൾ എസ്പെഷ്യലി നല്ലൊരു വർക്ക് തന്നെയായിരുന്നു ഔട്ട് പോവാതെ കറക്റ്റ് പാസ് തിരിച്ച് കട്ട് ചെയ്തിട്ടത് ഗർണാച്ചോടെ ഒരു നല്ല മൂവ്മെൻ്റ് തന്നെയായിരുന്നു മേ ബി റാഷ് ബെഞ്ച് ചെയ്യാൻ ടൈം ആയി ടു ഓർ ത്രീ മാച്ചസ് താൻ ഒരിക്കലും ഒരു ഗ്യാരൻറ്റി ഇഷ്ടമല്ല ഒന്ന് ബെഞ്ച് ഇരുന്നാൽ മേ ബി ആ ഒരു കിക്ക് കിട്ടുമായിരിക്കും റാഷോഡ് പറയുക റാഷോഡാവുമായിരിക്കും ഞാൻ പെടുത്തു പറയേണ്ട പേരാണ് റാസ്മസ് കോയ്ലൻ ഇന്നലെ ആൾ സ്കോർ ചെയ്തില്ല ഡെഫിനറ്റ്ലി ആൾ സ്കോർ ചെയ്തില്ല ബട്ട് ആ ടീമിലെ ഏറ്റവും ഷൈനിങ് ഐറ്റം ഏറ്റവും ബ്രൈറ്റ്ഫുൾ തിങ്ങായിട്ട് തോന്നുന്നത് റാസ്മസ് കോലിൻ്റെ ഐ തിങ്ക് യുണൈറ്റഡ് അദ്ദേഹത്തെ മറ്റൊരു മാർഷ്യൽ ആക്കി മാറ്റിയില്ലെങ്കിൽ മോട്ടിവേഷൻ ഡീമോട്ടിവേറ്റ് ചെയ്ത് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാതെ പ്രോപ്പർ തന്നെ ഇവിടെ എന്ത് നടന്നാലും പോകാം എന്നൊരു ആറ്റിറ്റ്യൂഡ് പുള്ളിയിൽ ഇപ്പോഴില്ല ഇപ്പം ബാറ്റിന് വേണ്ടി പൊരുതണം തനി ഫുള്ള് കൊടുക്കും ടീം തോക്കുവാണെങ്കിലും മറ്റ് ടീം മേറ്റ്സ് പ്രെസ്സ് ചെയ്യുന്നില്ല ടീം മേയ്റ്റ് ഡൗൺ ആണെങ്കിലും പുള്ളി റൺ ചെയ്യുന്നുണ്ട് അഗ്രസിൽ പ്രെസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബോൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ടീമേറ്റ്സിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ടീം മേറ്റ്സോട്ട് സിങ്ങ് ആവാൻ നോക്കുന്നുണ്ട് ബോക്സറോട്ട് റൺസ് നടത്തുന്നുണ്ട് ശരിയാണ് പ്രോപ്പർ ബോൾ വരുന്നില്ല ബട്ട് ഹീസ് മേക്കിംഗ് ദാറ്റ് റൺ സോ ആളുടെ ആ ഒരു എനർജി കൊണ്ട് യുണൈറ്റഡിന് വേണ്ടി കളിക്കണം യുണൈറ്റഡിന് വേണ്ടി കളിക്കുക തന്നെ ഡ്രീമാണ് ഇത് എനിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് യുണൈറ്റഡ് ഈസ് എ ബിഗ് ക്ലബ് ഫുൾ പെർഫോം ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡ് വിളിപ്പിച്ച് കാണിക്കുന്നുണ്ട് അത് കീപ്പ് ചെയ്യണം പുള്ളീനെ മറ്റൊരു മാർഷ്യൽ ആക്കി മാറ്റരുത് എന്നാണ് ആഗ്രഹം സോ അത് കീപ്പ് ചെയ്താൽ അദ്ദേഹത്തെ പ്രോപ്പറായി ഡെവലപ്പ് ചെയ്താൽ നെക്സ്റ്റ് ടെൻ ഇയേഴ്സിലേക്ക് യുണൈറ്റഡിൻ്റെ ലൈൻ ലീഡ് ചെയ്യാനായിട്ടുള്ള ഉള്ള പ്ലെയർ തന്നെയാണ് റാസ്മസ് ഒയിലിൻ്റെ ഏറ്റവും വലിയ ഇതാണ് ഗ്യാർട്ടസറയ്ക്കെതിരെയുള്ള ആ ഒരു ഗോള് ആ സെൻ്റർ ചെയ്യുന്ന ബോളായിട്ട് ആ സെക്കൻഡ് ഗോൾ എസ്പെഷ്യലി ഇന്നലെ ആണെങ്കിലും ഹിഡിൽ ഇൻ സ്കോഡ് ബട്ട് ഹീ ലുക്ക് റിയലി ത്രഡ്നിങ് ഹീ ലുക്ക് റിയലി ഇൻവോൾവ് ഇൻ ദ ഗെയിം ആ ടീമിൽ ഏറ്റവും ഇൻവോൾവ് ആയി ഏറ്റവും ഏത് നിമിഷം ഒരേപോലെ കളിക്കുന്ന ഒരു പ്ലെയറായി ഹോയിലൻഡ് മാറിയിട്ടുണ്ട് മേ ബി റാഷ് ബോർഡ് ഒക്കെ ഹോയ്ലൻഡിൻ്റെ ഒരു പകുതി അദ്ദേഹം പിച്ചി കാണിക്കുന്ന എന്തൂസിയാസൺ ഒരു എഫേർട്ട് കൊടുക്കുവാണെങ്കിൽ റാഷ് ബോർഡ് ഷുഡ് ബി പെർഫോമിംഗ് ബെറ്റർ സോ ഹോയിലൻഡിനെ റാഷ് ബോർഡിന് ഒന്ന് നോക്കാവുന്നതാണ് ആ പിച്ചിൽ അദ്ദേഹം കൊടുക്കുന്ന എഫേർട്ട് റാഷ് ബൺ അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലും നോക്കാവുന്നതാണ് സോ ഓവറോൾ യുണൈറ്റഡ് വിൽ ബി ഹാപ്പി വിത്ത് ദ വിൻ ബട്ട് ഇതൊരു കിക്ക് സ്റ്റാർട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കോമ്പറ്റീഷൻ ടൈറ്റ് ആവട്ടെ അല്ല ചെൽസി ഇപ്പോൾ ഉണർന്നു യുണൈറ്റഡ് ഉണരട്ടെ എന്നാലേ ശരിയാവത്തുള്ളൂ ബട്ട് പെർഫോമൻസ് വൈസ് നോട്ട് ദ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണൈറ്റ് സെറ്റാകുന്നു പരിക്കുകളൊക്കെ മാറി വരട്ടെ സോ ലിസാൻഡർ മാർട്ടിനസ് റാഫേൽ വരാൻ ലൂക്ക് ഷോ വാൻ ബിസാക്ക സോ ഇവരെല്ലാം വളരെ ആയ ഇമ്പോർട്ടൻ്റായ പ്ലെയേഴ്സാണ് ആൻറ്റണിനെയും ആൻറ്റണി ഈസ് കമ്മിങ് ബാക്ക് സോ കുറിച്ച് കൂടുതൽ അറിയുന്നില്ല ഈസ് ലുക്കിംഗ് ഗുഡ് അപ്പോൾ ട്രെയിനിങ് തുടങ്ങി അപ്പോൾ അതൊക്കെ ടീമിനോട് ജയിൽ ചെയ്യുന്നുണ്ട് പുള്ളി ആൻഡ് ഓവറോൾ നെക്സ്റ്റ് മാച്ചസിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഒന്ന് രണ്ട് പ്ലേഴ്സിനെ ബെഞ്ച് ഇരുത്തണം ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെ അവരുടെ പൊസിഷൻ എന്ത് വന്നാലും മാറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടോ ഒന്ന് കൺഫ്യൂസിങ് ആണ് അത് ടെന്നാകെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ